പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു മഞ്ഞ ലൈനിട്ട് ആരോ വെച്ചിട്ട് ഈ ആരോടിൽ കുറെ കൊണ്ട് ചെല്ലുമ്പോണ്ട് റോഡിലുണ്ട് അത് കണ്ട് മരത്തുമ്പോ അറിയാം എത്ര പുറത്തുണ്ട് കുറെ ദിവസമായി ഇവിടെ വന്ന് നേരിട്ട് തട്ടുകാരായിട്ടൊന്ന് സംസാരിക്കണം മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്നോട് ഇക്കാര്യം സൂചിപ്പിച്ചു. ഉടനെ 17-ാം തീയതി അല്ലെങ്കിൽ 18-ാം തീയതി ഞാൻ ഇവിടെ വരാം എന്നതുകൊണ്ടാണ് അറിയിച്ചത്. മുമ്പ് ഞാൻ മാടക്കത്തറ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കൾ അറിയിച്ചപ്പോൾ അവിടെ പോയി. പക്ഷേ അവിടെ ആർക്കും അപ്പോൾ ചെല്ലുമ്പോൾ ഒരു കാര്യങ്ങളെക്കുറിച്ചൊരു ഒന്നും വ്യക്തമായി ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയിൽ വന്നവർ ഇങ്ങനെ സർവേ ചെയ്യാൻ വന്നു. രണ്ട് പ്രാവശ്യം വണ്ടി വന്നെങ്കിൽ അവർ അവിടെ വേറൊന്നും ചെയ്തിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ വിവരം കിട്ടുമ്പോൾ അന്വേഷിക്കാറുണ്ട്, പക്ഷേ എല്ലാവരും അവ്യക്തമായ കാര്യങ്ങളെ പുറത്തു വരുന്നുള്ളൂ. കുറച്ചുകൂടി ഒരു വ്യക്തത ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് കുറച്ചുകൂടി ഒരു വ്യക്തത ഉണ്ടാകുന്നത്. അതിനുവേണ്ടി കുറച്ച് നിങ്ങൾ ബുദ്ധിമുട്ടി നിങ്ങൾ ശേഖരിച്ചു. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങളോടാണ് നന്ദി പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും കുറച്ച് നിങ്ങളതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഇതിനുള്ള ഈ ദുരൂഹത തന്നെയാണ് ഇതിലത്തെ ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് കാര്യങ്ങൾ എം എൽ എമാരോട് ചോദിച്ചാൽ അസംബ്ലി എം എൽ എമാർ എന്ന് പറയുമ്പോൾ അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്, എല്ലാ പാർട്ടിയിലും പെട്ട ആൾക്കാരാണ്. എം എൽ എമാർ എന്ന് പറയുമ്പോൾ എം എൽ എമാരാണ്. പഞ്ചായത്ത് മെമ്പർമാർ വിവിധ പാർട്ടികളായിരിക്കാം, പക്ഷേ അവരെല്ലാം നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളാണ്. പാർലമെൻറ്റ് മെമ്പർമാരായാലും അപ്പം അങ്ങനെ നമുക്ക് വിവരങ്ങൾ അറിയാൻ ഏറ്റവും ആശ്രയിക്കാവുന്നത് നമ്മുടെ ജനപ്രതിനിധികളെ. ജനപ്രതിനിധികൾക്കാണ് ഈ കാര്യങ്ങൾ കൂടുതൽ അറിയാനും സർക്കാരും ജനപ്രതിനിധികളുടെ അടുത്താണ് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ പദ്ധതികളൊന്നും സംബന്ധിച്ച് നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവരം അങ്ങനൊരു ചർച്ച ഉണ്ടായിട്ടില്ല. അസംബ്ലിയിലും ഈ ചർച്ച ഉണ്ടായില്ല. പദ്ധതി പറയുന്നുണ്ട്. എന്താണ് ഈ പദ്ധതി? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം അവ്യക്തതയാണ്. ആ അവ്യക്തതയാണ് ഈ പദ്ധതിയുടെ ദുരൂഹതയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ. ഞാൻ കുറച്ചതിലും ഉത്കണ്ഠാവില്ലാകാൻ കാരണം 5 വർഷം റവന്യൂ മന്ത്രിയായി ഇരുന്ന അനുഭവങ്ങൾ മാത്രമല്ല, ഞാൻ മുമ്പ് എം എൽ എ ആയിരുന്ന മണ്ഡലത്തിൽ തൃശ്ശൂർ പട്ടണത്തിനോട് ചേർന്നുള്ള മുക്കഞ്ചേരി ചീയാരം കണ്ടകുളകര എന്നൊക്കെ പറഞ്ഞ ടൗണിലുള്ള ഭാഗമാണ്, അതൊക്കെ തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എത്രയോ വർഷം മുമ്പ് അവിടെ വലിയ റോഡ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ കല്ലിട്ട് വീശി. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടത്ര കാര്യങ്ങൾ മനസ്സിലായില്ല. ഒരു റോഡ് വരുന്നു എന്നുള്ള നിലയ്ക്ക് ആൾക്കാരത് മനസ്സിലായിട്ടുണ്ട്. ഒരു റോഡ് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ആരോഗ്യം നല്ല റോഡുണ്ടാവണം, വഴി ഉണ്ടാവണം. നമ്മുടെ പ്രദേശത്ത് ഒരു ഓട്ടോറിക്ഷയോ ഒരു ചെറിയ വണ്ടിയോ വീട് വയ്ക്കാൻ കുറച്ച് നെല്ല് കൊണ്ടുവരാവുന്ന ഒരു ചെറിയ ടെമ്പോ വേറെ പോരുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് താല്പര്യമുള്ള കാര്യമാണ്. അവർ റോഡ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ ചെറിയ കല്ലൊക്കെ വെച്ച് മാർക്കൊക്കെ ചെയ്ത് പോയി ഫ്രീസ് ചെയ്യും. ആൾക്കാർക്കത് സാധുക്കളായ ആൾക്കാരായതുകൊണ്ടും ഇത് ആൾക്കാരൊന്നും തെറ്റായോ ഇതിനുള്ള അപകടമുള്ള കാലം ചതിയുണ്ടെന്നൊന്നും വിചാരിക്കാത്തത് കൊണ്ട് ആരും ഒന്നും അന്വേഷിച്ചില്ല. ഞാനവിടെ എം എൽ എ ആയിട്ട് വരുന്ന സമയത്ത് 96-ൽ ആദ്യം കിട്ടിയ നിവേദനം നാട്ടുകാരുടെ വ്യൂഹ ഹർജിയാണ്. കഴിഞ്ഞ 25 എത്രയോ വർഷങ്ങളായിട്ട് അവരെ ഭൂമി മുഴുവൻ ഇവരെ ഫ്രീസ് ചെയ്തിട്ടില്ല. ഒരാൾക്കൊരു സെൻറ്റ് ഭൂമി അതീത കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, നടത്താൻ പറ്റില്ല, ഒരു വീട് വയ്ക്കാൻ ഒരു കിട്ടില്ല, കൊടുത്തു കെട്ടാൻ ഒരു കിട്ടില്ല, ഒന്നിനും ഇല്ല. ജനങ്ങൾ മുഴുവൻ ഏറ്റവും കഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ
അത്രയും ദുരിതപൂർണമായ ഒരു കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിലെത്തി. അത്ര അത് 30 മീറ്ററോ മറ്റോ വീതിയിലാണ്, 20-30 മറ്റോ മീറ്റർ വീതിയിൽ മാർക്ക് ചെയ്തിട്ടു. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു കാര്യത്തിനും ഒരു അനുമതി ഒരുപാട്, ഏതാണ്ട് ഒരു 8 വർഷത്തോളെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. അതിൻ്റെ പിന്നാലെ വിലക്കെട്ട് നാട്ടുകാരുടെ ഒപ്പം, വ്യക്തിപരമായിട്ടുള്ള വിലക്കെട്ടുന്നതല്ല, നാട്ടുകാരുടെ കൂടെ നിന്നുകൊണ്ട് 8 വർഷമെങ്കിലും ഞങ്ങൾ എടുത്തു. റോഡെങ്കിൽ റോഡ് വരിക, ഇല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് മരവിപ്പിച്ചിട്ട് ഒഴിവാക്കി കൊടുത്താൽ പലർക്കും കുടുംബ പ്രശ്നങ്ങളായി, കുടുംബങ്ങളിലും ഒരുപാട് വിഷമങ്ങളായി, ഒരുപാട് ദുരിതപൂർണമായൊരു അന്തരീക്ഷം അവിടെ ജനങ്ങൾക്കുണ്ടായി. 5 സെൻറ്റ്, 2 സെൻറ്റ്, 4 സെൻറ്റ് ഒക്കെ ഉള്ളവരുൾപ്പെടെ എല്ലാവരും കഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മന്ത്രിയായി, അന്നും എനിക്കിതുപോലൊരു നിവേദനം ആദ്യത്തെ സ്വീകരണത്തിൽ ജയിച്ച എം എൽ എ ആയിട്ട് നാട്ടുകാർ നൽകിയ ആദ്യത്തെ സ്വീകരണത്തിൽ കിട്ടിയ എം എൽ എ കൊടുങ്ങല്ലൂർ ഒരു ബൈപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 10-30 കൊല്ലമായിട്ട് കോട്ടപ്പുറം ആ മേത്തല പഞ്ചായത്തിലെ കോട്ടപ്പുറം തൊട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ വടക്കേ അറ്റം നീണ്ടു കിടക്കുന്ന സ്ഥലം വരെയുള്ള സ്ഥലം മുഴുവൻ ഇതുപോലെ ബൈപ്പാസും ഇല്ല, ഒന്നുമില്ല, പക്ഷെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദുരിതം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ദുരിതമായിട്ടുള്ള ദിവസം. അപ്പോൾ ഇത് രണ്ടനുഭവം എൻ്റെ മനസ്സിൽ ഉള്ളത് കൊണ്ട് ഞാനെപ്പോഴും ഇത് വളരെ കരുതലോടുകൂടി കാണാറുണ്ട്. ആദ്യം ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യും, റോഡൊക്കെ വരുന്നു എന്നൊക്കെ പറയും. റോഡ് ചിലപ്പോൾ വരികയോ വരാതിരിക്കുകയോ വർഷങ്ങളെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ പ്രദേശത്തുള്ളവർ പിന്നെ കഷ്ടത്തിലായുള്ളതിന് യാതൊരു സംശയവും ഒന്നും ചെയ്യാൻ ഇത് കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനൊരു അപകടകരമായ സ്ഥിതി വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അസംബ്ലിയിലൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടിരിക്കുമ്പോഴും സർക്കാരിൻ്റെ ഉള്ളിലും പറയാറുണ്ട്, ഇതുപോലെ ജനങ്ങളെ പേടിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകരുത്. ഒരു റോഡുണ്ടാക്കണോ, ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പറയണം, എത്ര വീതി വേണം, എവിടെയാണ് റോഡുണ്ടാക്കുന്നത്, അതിനെങ്ങനെയാണ് ഭൂമി ഏറ്റെടുക്കുക, ഏറ്റെടുത്താൽ അതിൻ്റെ നടപടിക്രമം എന്താണ്, അതാദ്യം അറിയിക്കേണ്ടത് അതിൻ്റെ വിഷമം അനുഭവിക്കുന്ന, അതിൻ്റെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ജനങ്ങളെയായിരിക്കാം. അതായത് ഡൽഹിയിൽ പോയിരുന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, തിരുവനന്തപുരത്ത് ഇരുന്നൊക്കെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കൊരട്ടിയിൽ അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള ഇവിടുത്തെ 500 വീട്ടുകാരെ അല്ലെങ്കിൽ 100 വീട്ടുകാരെ ബാധിക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ വസ്തുത പറയേണ്ടത് അവരോടാണ്, അവരെയാണ് ആദ്യം അറിയിക്കേണ്ടത്, ഇതാണ് ഞങ്ങളുടെ പദ്ധതി. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദിക്കുക എന്നല്ലാതെ തീരുമാനമെല്ലാം എടുത്തു കഴിഞ്ഞ് ഈ സാറ്റലൈറ്റ് സർവേ, ഗൂഗിൾ മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്കൊന്നും മനസ്സിലാവും. ഞാൻ തന്നെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം, അല്ല നമുക്ക് അറിയില്ല തോന്നുന്നു എങ്ങനെയാണ് ഈ സാറ്റലൈറ്റ് സർവേ, എങ്ങനെയാണ് ഇതിൻ്റെ അലൈൻമെൻ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ അലൈൻമെൻ്റ് എന്താക്കുക എന്ന് പറയണം. നാഷണൽ ഹൈവേ 47 നാഷണൽ ഹൈവേ 17 ഒക്കെ വീതി കൂട്ടാൻ തീരുമാനിച്ച സമയത്ത് 30 മീറ്റർ, 45 മീറ്റർ, ഇങ്ങനെ 60 മീറ്റർ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായ സമയത്ത് നാട്ടുകാരേറ്റവും കൂടുതൽ പരാതി പറഞ്ഞൊരു വിഷയം ഭൂമി ബോർഡിൻ്റെ പരാതി, വീട് ബോർഡിൻ്റെ വിഷമം, അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ ഈ തയ്യാറാക്കി കൊണ്ടുവന്ന് പ്രസിദ്ധീകരിച്ച ആപ്പുണ്ട് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് എന്നൊക്കെ പറയുന്ന ഈ കടലാസുകളിലൊക്കെ അത് ശാസ്ത്രീയമായിട്ടല്ല ഉണ്ടാക്കിയിരുന്നത്. അവിടെ തന്നെ വലിയ തോതിലുള്ള അഴിമതിക്ക് ആദ്യത്തെ അവസരം. അങ്ങനെ പരാതികൾ ഒരുപാട് കിട്ടിയ സമയത്ത് ഞാനൊരിക്കൽ തോന്നക്കൽ കുമാരനാശാൻ്റെ ആശാൻ്റെ സ്മാരകമൊക്കെ നിൽക്കുന്ന പ്രദേശത്ത് ആ ഒരു ഏരിയയിൽ നാട്ടുകാർ വന്നൊരു ദിവസം മന്ത്രി എന്നാൽ മന്ത്രിയുടെ ഓഫീസിൽ വന്ന് സാധാരണ ആൾക്കാർ, നേതാക്കന്മാരോ അങ്ങനെ ആരുമില്ല, ജനപ്രതിനിധികളൊന്നുമില്ല, വെറും സാധാരണക്കാർ, കുറേ സ്ത്രീകളുൾപ്പെടെ വയസ്സായവരുൾപ്പെടെ വന്ന് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കണം, അവിടെ ഞങ്ങളുടെ വീടും സ്ഥലം പോകുന്നത് മാത്രമല്ല വലിയ സമ്പന്നന്മാരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിൽ ഓരോ കടലാസും ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും അതൊന്ന് കാണാൻ വരാം, പക്ഷെ പകൽ വെളിച്ചത്തിൽ അവരുടെ വന്ന ടി വിയും പത്രക്കാരും ബഹളവും പോലീസൊക്കെ ആവും, അത് വേണ്ട എന്ന് പറഞ്ഞാൽ 6 മണിക്ക് നേരം വെളുത്ത വഴിക്ക്
ചെല്ലാമെന്ന് പറഞ്ഞ് അവരോട് അധികം പബ്ലിസിറ്റി കൊടുക്കരുത്. ആറുമണി എന്ന് പറയുമ്പോൾ ആറുമണിക്ക് തന്നെ ഞാൻ നേരം വിളിക്കുമ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് തിരുവനന്തപുരത്തുനിന്ന് ഒരമണിക്കൂർ യാത്ര ചെയ്ത എത്ര സ്ഥലമാണ്. എത്തിയപ്പോൾ അവിടെ ഒരു 500 ആൾക്കാരുണ്ടായി. ആറു മണി ഒരു 5:30 തന്നെ വന്ന് നോക്കുകയാണ്. കാരണം അവരുടെ വിഷമങ്ങൾ പറയാൻ കേൾക്കാൻ ഒരവസരം എന്നുള്ള നിലയ്ക്ക് ഇപ്പം ഞങ്ങൾ നടന്നു നോക്കി 2 കിലോമീറ്റർ ദൂരം നടന്നവരെ കൂടെ ഈ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ ബാർ ഹോട്ടൽ ഒഴിവാക്കി, പെട്രോൾ വലിയ പമ്പ് ഒഴിവാക്കി, കെട്ടിടങ്ങൾ ഒഴിവാക്കി, ഈ പറഞ്ഞ പാമ്പുകോടി തന്നെയാണ്, ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഈ സാറ്റലൈറ്റ് മാപ്പിങ്ങാണ് മറ്റേ തരത്തിലുള്ള ആകാശത്ത് കൂടെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതൊന്നും ഒക്കെ നമ്മളെ ഒന്ന് കബളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവർക്ക് സൗകര്യമുള്ള രീതിയിൽ കൂടെ ഒക്കെ ഇതിൻ്റെ അലൈൻമെൻ്റ് അവരുണ്ടാകും. ഇപ്പോൾ കണ്ടില്ലെന്ന് നോക്കുമ്പോൾ തന്നെ എല്ലായിടത്തും വളവും തിരിവും വരുന്നു വെച്ചാൽ അത് അതിൻ്റേതായ കാര്യങ്ങളുണ്ടാകും. അവിടെ സാധാരണക്കാരൻ്റെ വിഷമങ്ങൾക്കോ അവരുടെ വീടോ സ്ഥലമോ പള്ളിയോ അമ്പലോ അതിനൊന്നും കൊടുക്കലോ. ശ്രീധരനഗരം പഞ്ചായത്തിൽ നാഷണൽ ഹൈവേ 70 ആലയിൽ വലിയ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് ആ ഗോപുരത്തിൻ അതിലെയാണ് അലൈൻമെൻറ്റ്. ഒട്ടുമ്പുറത്ത് ഇഷ്ടംപോലെ സ്ഥലം കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രശ്നം വന്ന് അവിടെ വലിയ ജനകീയ സമരമൊക്കെ വന്നു നോക്കി അവിടെ ചർച്ച ചെയ്തപ്പോഴാണ് അത് ഒന്നൊരു ചെറിയൊരു ഡിവിയേഷൻ വരുത്തിയാൽ ചെറിയതേ വേണ്ട, ഇതുപോലെ തിരിച്ചു മറിച്ചൊന്നും വേണ്ട, ഈ അമ്പലത്തെ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് ജോസഫര് പറഞ്ഞു അത് കറക്റ്റായിട്ട് പോവുകയാണ്. പിന്നീട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു ചെറിയ വളച്ചിൽ നടത്തിയാൽ അപ്പുറത്തുള്ള വലിയൊരു ബാർ ഹോട്ടലുകാരുടെ ഉള്ളിൽ കൂടെ അത് പോകും. അപ്പം ബാർ ഒഴിവാക്കണം, അമ്പലത്തിൻ്റെ നടുക്ക് കൂടെ അമ്പലത്തിന് പൊളിച്ചു പോയാലും. അപ്പം ഞാനൊന്ന് മന്ത്രിയാണെങ്കിൽ തന്നെ അവിടുത്തെ MLA അല്ലേ, എനിക്ക് MLA എന്നുള്ള നിലയ്ക്ക് എൻ്റെ നാട്ടുകാരുടെ വിഷയമല്ലേ എന്നുള്ള നിലയ്ക്ക് ഞാൻ TV ചാനലുകളിൽ പരസ്യമായിട്ടത് അവിടെ വെച്ച് പറഞ്ഞു ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പൊളിച്ചു കൊണ്ടുപോകാൻ ഒരു അലൈൻമെൻറ്റ് അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല, അപ്പുറത്തുള്ള ആരും സഹായിക്കാൻ ചെയ്യുന്നതാണ്. പക്ഷെ ആ പറഞ്ഞതിന് ഗുണമുണ്ടായി, അത് മോളിൽ നിന്ന് അന്വേഷണം വന്നു. മോളിൽ നിന്ന് അന്വേഷണം വന്നത് പരസ്യമായി പറഞ്ഞതുകൊണ്ടാണ്, രഹസ്യമായി പറഞ്ഞെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയത്, പരസ്യമായി പറഞ്ഞതുകൊണ്ട് അന്വേഷണം ഉണ്ടായി. അപ്പോൾ ഈ അലൈൻമെൻറ്റ് ഉണ്ടാക്കുന്നു, ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് സാറ്റലൈറ്റിൽ കൂടെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളെ കണ്ണിൽ പൊടിയിടുന്ന ഒരു വിദ്യയാണ്. മറിച്ച് അതല്ല, അതിവേഗ പാത ആണോ ഉദ്ദേശിക്കുന്നത്, ഏതാണ് അതിൻ്റെ റൂട്ട്, ഏതാണ് അതിൻ്റെ മാപ്പ്, എങ്ങനെയാണ് അതിൻ്റെ അലൈൻമെൻറ്റ്, അതിന് വേറെ കമ്പനികളെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനൊരുപാട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഈ ബാംഗ്ലൂരോ ഡൽഹിയിലോ നമ്മുടെ ഭാഷയോ അറിയില്ല, നമ്മുടെ പ്രദേശവും അറിയാത്ത ആൾക്കാരെ ഏൽപ്പിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇവിടെ PWD ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇവിടെ സർവേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇവിടെ കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, കേരളത്തിൽ ജനപ്രതിനിധികളുണ്ട്, ഇവിടെ പഞ്ചായത്തുണ്ട്, ഇവിടെ മാപ്പുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? ഇതങ്ങനെയൊന്നും ചെയ്യാതെയാണ് പദ്ധതികൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രയും ദുരിതവും എതിർപ്പും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അത് ഞാനൊരു പൊതുകാര്യം പറഞ്ഞാണ്, ഈ അതിവേഗ പാതയെ സംബന്ധിച്ച് കേരളത്തിൽ അത്തരമൊരു പാത ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഞാൻ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം പറയാണ്, ഇപ്പോഴല്ല നേരത്തെയുള്ള അഭിപ്രായമാണ്. എന്ത് വേണമെങ്കിലും അവർക്ക് മോഡൽ എടുക്കാം. ഞാൻ വീട് പണ്ടിട്ട് ഒരു ഇടിച്ചു കൊഴിഞ്ഞ വീടായിരുന്നു. വീട് മക്കളാണ്, രണ്ട് പെൺകുട്ടികളൊരു ഫ്രണ്ടില് പൊളിച്ചു കളഞ്ഞ ആകെ. അല്ല, വേറൊരു കടലാസൊന്നും നമ്മുടെ കയ്യിൽ തന്നില്ല. എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതലായിട്ട് നടത്തിയിട്ടുള്ള ഈ ഭാഗത്താന്ന് പറയുന്നത് സർവേ. നമ്മുടെ ഇവിടെ വീടുകള് പിന്നെ സ്ഥലങ്ങളൊക്കെയാണ് പോണത്. വളപ്പ് കഴിഞ്ഞിട്ടുള്ള റോട്ടില് അതാ പോണെന്ന് വെച്ചപ്പോ രണ്ട് കോൺവെന്റിന് അടക്കം പ്രശ്നം വരും. പിന്നെ പള്ളിമേട അച്ഛന്മാർ താമസിക്കുന്ന ബംഗ്ലാവ് പിന്നെ അതോടൊപ്പം തന്നെ ഇവർക്ക് വേറെ വീക്ഷണം നിൽക്കുന്ന ഇവിടെ പാടായിരുന്നു.
30 ഏക്കർ സ്ഥലം നമ്മൾ ആറമ്പക്കാർ വന്ന് വാങ്ങിച്ച് ഫ്ലോട്ട് ഫ്ലോട്ടായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. റോഡ് അവരുണ്ടാക്കി, ഇവിടെ സംരംഭം കാരണം അവര് ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങേരം കൊണ്ടല്ല കൃഷി നടത്തിയിരുന്ന ഇതന്നെ ഇവിടെ കാണാം. 30 ഏക്കർ അല്ല, അതിലിപ്പോ വന്ന് ടാറ്റാ ബാങ്ക് നോക്കിയ പ്രസിദ്ധീകരിച്ചു. അത് വായിച്ചു നോക്കിയിട്ട് ആക്ഷേപമുള്ളവരോട് കൊടുക്കാൻ തീരുമാനിക്കാമോ? ഞാൻ വൈക്കി കൂടെ അഭ്യർത്ഥിക്കുക, നാളെ തൊട്ട് ഇതില് കുറച്ച് കുറച്ച് ആൾക്കാർ ഇതിൽ കയറിക്കോളും കേട്ടോ. അങ്ങനെ വന്ന് അഭ്യർത്ഥിച്ചാൽ നമ്മൾ 8,000 രൂപ കൊടുത്ത് കയറുമോ? ആരെങ്കിലും കയറും. നമ്മൾ 10 രൂപ കുറവ് ഏതിലെ തീവണ്ടിക്കാണ് പോകാന്ന് വെച്ചാൽ ഇടിച്ചു കയറിയിട്ടാണെങ്കിലും നിന്നിട്ടാണെങ്കിലും പോകല്ലേ. 10 രൂപയുടെ കുറവുണ്ടെങ്കിൽ അതാ നമ്മൾ നോക്കുന്നത്. അപ്പൊ 8,000 രൂപ 5,000 രൂപ മെമ്പർ പറഞ്ഞ പോലെ 3,300 രൂപ കൊടുത്ത് ആരതിൽ കയറുന്നത്? എത്ര ആളിതിൽ കയറും? അപ്പോൾ എത്ര ട്രിപ്പ് ഇത് ഓടിക്കാൻ പറ്റും? എത്ര ട്രിപ്പ് ഇത് ഓടിക്കും? ഇതിൻ്റെയൊക്കെ കണക്കുകൾ വന്നിട്ടുണ്ട് പത്രത്തിൽ. ഇതൊക്കെ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ കൂടി എടുത്തിട്ടുള്ള ചിത്രങ്ങളും വെച്ച് ഇത് ആൾക്കാരെ ഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള പടങ്ങളും വാർത്തി കൊടുത്ത് പ്രാക്ടിക്കലായിട്ട് വേണ്ടേ നമ്മൾ നോക്കാൻ? ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടണ്ടേ? ഈ വാഹനം റൂട്ടിൽ കൂടെ തന്നെ ഓടണ്ടേ? ഞാൻ സ്ഥിരമായി ബസ് യാത്ര ചെയ്യുന്ന ആളാണ്, സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം പുരട്ടിക്ക് എത്ര സമയം തൃശ്ശൂരിൽ നിന്ന് എടുക്കേണ്ടി വരും, കാലക്കുടിക്ക് എടുക്കും, അങ്കമാലിക്ക് എടുക്കും. എനിക്കറിയാം കാലത്ത് പോകുമ്പോൾ ഒരു മണിക്കൂർ എക്സ്ട്രാ കരുതി പോകണം. കാരണം കരുതി പോയാലേ സമയത്തിന് മീറ്റിങ്ങിന് എത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ പാഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് വണ്ടി കയറിയാൽ പാഞ്ഞു പോകും, അങ്ങനെ പോകാൻ കഴിയും. അപ്പോൾ ഇത് 2 മണിക്കൂറുകൊണ്ട് 3 മണിക്കൂറുകൊണ്ടൊക്കെ പറഞ്ഞ് നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണ്. വേഗത്തിൽ പോകാനും ഇവിടെ തീവണ്ടി സർവീസ് ഉണ്ടല്ലോ. തിരുവനന്തപുരത്ത് തൃശ്ശൂർക്ക് 4.5 മണിക്കൂറുകൊണ്ട് എത്താം എന്ന് ഇന്ത്യൻ റെയിൽവേ കാണിച്ചു തന്നിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് ജനശതാബ്ദി തീവണ്ടിയിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി ഇരുന്നാൽ കൃത്യം 10:25 അല്ലെങ്കിൽ 10:30 തൃശ്ശൂർ സ്റ്റേഷനിൽ ഇറങ്ങാം. ആ ഒറ്റ ട്രെയിൻ അതിനാണ് ഇപ്പോൾ ഏറ്റവും കുറവ് സമയം കേരളത്തിലുള്ളത്. രാവിലെ എല്ലാ ദിവസവും വരുന്നുണ്ട് ട്രെയിൻ, ഏതോ ഒരു ദിവസം ഒഴിച്ചു. അപ്പം 4.5 മണിക്കൂറുകൊണ്ട് തിരുവനന്തപുരത്ത് തൃശ്ശൂർക്ക് എത്താൻ വേണ്ടി കുറച്ചുകൂടി സിഗ്നൽ സിസ്റ്റം നന്നാക്കി ട്രെയിനിൻ്റെ കുറച്ചുകൂടി അതിൻ്റെ സെക്ഷൻ കുറച്ച് അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ആ 4 എന്നുള്ളത് 3 മണിക്കൂറാവും. അത്രയും ഓട്ടം വരുന്നുള്ളൂ. 300 കിലോമീറ്റർ സ്പീഡിൽ വാഹനങ്ങൾ ഓടുന്ന രീതിയിൽ നമ്മുടെ റെയിൽവേക്കുള്ള സ്ട്രെങ്ത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ റെയിൽവേയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കുറച്ചുകൂടി സമയലാഭത്തിൽ തിരുവനന്തപുരത്ത് എത്തുന്നല്ലാതെ 2 മണിക്കൂറുകൊണ്ടൊക്കെ എത്തണമെന്ന് വാശി പിടിച്ച് ഈ ജനലക്ഷങ്ങളെ മുഴുവൻ 10,000,000 ജനങ്ങളെ മുഴുവൻ കഷ്ടത്തിലാക്കി വലിയ ബാധ്യത നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ ഇപ്പോൾ 10 വർഷമായിരിക്കും, 5 വർഷമായിരിക്കും, അല്ലെങ്കിൽ 15 വർഷം, എന്തായാലും 10 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ജനങ്ങൾ ജീവിക്കണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു, ജീവിക്കണ്ടേ? ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ വലുതായി വരില്ലേ? നമ്മളൊക്കെ ഈ ലോകം ഇങ്ങോട്ട് അവസാനിക്കാനല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതാവണം, അവർ വലിയതാകും, അവരെ കുഞ്ഞുങ്ങൾ വരും, തലമുറ തലമുറയായിട്ട് ജീവിക്കേണ്ടതല്ലേ? അപ്പോൾ ആരെ സഹായിക്കുകയാണ്? ഇത് ഇക്കണോമിക്കലി വയബിൾ അല്ല, പക്ഷേ സാമ്പത്തികമായിട്ട് ഇത് നമുക്ക് കൊണ്ടുപോകുന്ന പ്രോജക്റ്റ് അല്ല. ഈ 3 കിലോമീറ്റർ എത്ര വരുന്നു കൂടെ ഈ ഏരിയ പറയുമ്പോൾ ഈ 110 മീറ്റർ വീതിയിൽ ഈ BMRC ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, എറണാകുളം കളക്ടർ കോൺഫറൻസ് എന്ന് പറഞ്ഞല്ലോ 2-3 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ ഒരാളെ ബാധിക്കല്ലേ? അങ്ങനെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ വളരെ ഒരു പഠനമോ ഒരു ചർച്ചയോ ഇല്ലാതെ ഞങ്ങൾ ഈ പദ്ധതിയുമായിട്ട് ഏകപക്ഷീയമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ
അത് ഒരു എതിർക്കാരോ വിമർശിക്കാരോ പറയുന്നതല്ല, അത് വലിയ അപകടമല്ല ഉണ്ടാക്കുകയാണ്. അത് ദൂരവ്യാപകമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇടവരുത്തില്ലേ. അതുകൊണ്ട് ഈ പദ്ധതിയുടെ എല്ലാ വശങ്ങളും നല്ലവണ്ണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കി ഇത് ഗുണമാണോ ദോഷമാണോ, ഇതുകൊണ്ട് എത്ര പേർക്ക് പ്രയോജനം എത്ര പേർക്ക് ദോഷം, അതൊക്കെ വിലയിരുത്താതെ വളരെ ഏകപക്ഷീയമായി 118,000 കോടി രൂപ ചെലവാക്കുന്ന പദ്ധതി എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ എത്ര ലക്ഷം ജനങ്ങൾ കഷ്ടപ്പെടുമെന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ കമ്പനിയുടെ കണക്കുകൾ വരുമ്പോൾ, പിന്നെ എത്ര പ്രദേശം നികത്തേണ്ടി വരും. ഒരുപാട് ഈ അലൈൻമെൻറ്റ് ഇപ്പോൾ കണ്ടില്ല, ഈ അലൈൻമെൻറ്റ് ഗുരുവായൂരിന്ന് താനൂർക്കുറ ഇൽപാത 30 വർഷം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചതാണ്. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ റെയിൽപാത നേരെ താനൂർക്കെത്തിയാൽ ഒരുപാട് യാത്രാ സൗകര്യം ഉള്ളതാണ്. എല്ലാ പ്രാവശ്യവും ബഡ്ജറ്റിൽ പൈസ വയ്ക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെൻറ്. ഇതിൻ്റെ പഠനം നടത്തി സർവേ ചെയ്ത് ഭൂമി എടുക്കേണ്ട കാര്യത്തിന് ഗവൺമെൻറ്റിനും താല്പര്യമുണ്ട് അത്തരം റെയിൽവേ വികസന മേഖലയിൽ കൂടെ വരുന്നത്. ഞാൻ 5 വർഷം റവന്യൂ മന്ത്രിയായിരിക്കുന്ന സമയത്ത് 20 വർഷം റവന്യൂ മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ മുൻകൈയിൽ തന്നെ മന്ത്രി ചുമതലയുള്ള ആളുകളായിരുന്നു. അതിൽ കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് സാറ് പങ്കെടുത്തിട്ട് എസ് പിമാർ പങ്കെടുത്തിട്ട് ഞങ്ങൾ വിളിക്കുന്ന ഓരോ യോഗത്തിലും 500 ആളോ 1000 ആളൊക്കെ വന്ന് ഇരിക്കുന്നത്. ആ 1000 ആളും അതിനെതിരാണ്. 10 ആള് അനുകൂലിക്കാണ്ടാവും, 1000 ആള് അവർക്ക് തീവണ്ടി വരണ്ടെന്ന് വെച്ചിട്ടല്ല, അവരുടെ വീട് പോവും, അവരുടെ കിടപ്പാടം പോവും, അവരുടെ വെൽഫെയർ പോവും, എല്ലാം പോവും. റെയിലാണ്, അതിലിതിനൊന്നും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. റെയിലിന് റെയിലിൻ്റേതായ അലൈൻമെൻറ്റ് കൂടെ പറ്റും. ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്ന അനുഭവമല്ലേ. എന്തേ ഗവൺമെൻറ് പഠിക്കാത്തത്? ഞാനന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ബംഗാളിലെ മുഖ്യമന്ത്രി നമുക്ക് നമ്മൾ ഗവൺമെൻറ്റിനെടുത്ത് പറയാതെ അപ്പോൾ അതിനെതിരായിട്ടുള്ള ആൾക്കാർ ഒരു നല്ലൊരു പദ്ധതി ഉപേക്ഷിക്കുന്ന ആൾക്കാരായ അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പാഠം പഠിക്കാതെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നിങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്, താനൂർ ഗുരുവായൂർ റെയിൽപാത ഇന്ത്യ ഗവൺമെൻറ് പണം മാറ്റി വെച്ചിട്ട് ഇത്രയും നല്ലൊരു റെയിൽപാത കോഴിപ്പോടുന്നു എന്ന്, താനൂർ ഇവിടുന്ന് നമുക്ക് ഗുരുവായൂരിലൊക്കെ നേരെ പോകാൻ ഇത്രയും സൗകര്യമില്ല, ഡിസ്റ്റൻസ് കുറയുന്നു, ഒരുപാട് യാത്രാ സൗകര്യം കിട്ടുന്നു, ശരിക്കും ഒരു വികസനത്തിന് എന്തുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞില്ല? പഞ്ചായത്ത് പ്രസിഡന്റുമാർ ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, സി പി എം ഉണ്ട്, ബി ജെ പിയുടെ ആൾക്കാരുണ്ട്, സി പി ഐയുടെ ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വന്നു ഒരേ അഭിപ്രായമാണ് അവർക്ക്, ഒറ്റ അഭിപ്രായം. ഏത് പഞ്ചായത്തിൽ പോയാലും ഈ അഭിപ്രായത്തിന് വ്യത്യാസമുണ്ട്. ജനങ്ങൾ മുഴുവൻ, കാരണം അവരെ വീടും കിടപ്പാടും ജീവിതം വഴി മുട്ടുന്നതാണ്, അവർക്ക് തീവണ്ടിപ്പാതയല്ല കാര്യം, അവർക്ക് അവരുടെ ജീവിതമാണ്. സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞില്ല. എത്ര കിലോമീറ്റർ ഉണ്ട് താനൂർ ഗുരുവായൂർ? 40 എത്ര കിലോമീറ്റർ ഉണ്ട്? ഈ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തു തെക്കേ അറ്റം വരെ ഈ നെൽപ്പാടങ്ങളിൽ കൂടിയും 10,000-15,000 വീട് പൊളിച്ചു, പള്ളിയും അമ്പലമൊക്കെ ഇടിച്ചു പൊളിച്ച് കഴിയൂ കേരളത്തിൽ? കഴിയൂ? സാമാന്യ ബുദ്ധി ആലോചിച്ചാൽ അറിയില്ലേ, ഒരു കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയില്ലേ, കേരളത്തിലിത് നടക്കില്ല. നടക്കാത്തൊരു പദ്ധതിയുടെ പേര് പറഞ്ഞ് എന്തിനാണ് ജനങ്ങളുടെ രാത്രി ഉറക്കം കെടുത്തത്? ഇപ്പോൾ ആ മനുഷ്യ കരയാണെന്ന് എന്നോട് സംസാരിക്കുന്നു. എന്തിനാണ് ജനങ്ങളുടെ ഉറക്കം കെടുത്തത്? ആൾക്കാരെ വ്യാപലാതിപ്പെടുത്തുന്നു. കടപ്പുറത്ത് താമസിക്കുന്ന കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ താമസിക്കുമ്പോൾ ചിലപ്പോൾ കടലിൻ്റെ ശബ്ദം കേൾക്കും രാത്രി, സുനാമി ഉണ്ടായതിനു ശേഷം കരച്ചില്ല, അതിനായ കരച്ചില്ല. തപ്പി നോക്കുക, കുഞ്ഞുങ്ങളുടെ അടുത്ത് കിടക്കുന്നുണ്ടോ? പേടിച്ചിട്ട് കടലിൽ നിന്നൊരു ശബ്ദം കേട്ടാൽ അപ്പോൾ സങ്കടം കൊണ്ട് സങ്കടം. ഞാനവിടെ എപ്പോഴും കടപ്പുറത്ത് എം എൽ എ അയക്കുമ്പോൾ ചെല്ലുമ്പോൾ സങ്കടവും കരച്ചിലാണ് എല്ലാവർക്കും. കടലൊന്ന് ശബ്ദം എടുത്താൽ അപ്പം പേടിച്ചു, സുനാമി ഉണ്ടായത് കൊണ്ടാണ്. അതിന് മുമ്പ് ഒരു പേടിയില്ല, കടലത് പൊക്കിയോ നോക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ്. സുനാമി വന്നപ്പോൾ എല്ലാം എടുത്തപ്പോൾ കൊണ്ടുപോയി. അപ്പം അനുഭവങ്ങളാണ് മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അവരോട് മാറി താമസിക്കാൻ പറഞ്ഞാൽ അവരവിടെ പോയി മാറി താമസിക്കും. വേറെ വീട് വയ്ക്കാൻ സ്ഥലം മേടിക്കാൻ കാശുണ്ട്, അപ്പോൾ അവിടെ തന്നെ കിടക്കും. അപ്പോൾ എന്തിനാ ജനങ്ങളെ പേടിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു? ഇനി ജനങ്ങളെല്ലാവരും ഇറങ്ങി ഇവിടെ വലിയ സമരം നടത്തിയാലേ ഇതിനെക്കുറിച്ച് ആലോചിക്കൂ എന്നതിനെ വാശി പിടിക്കുന്നു.
ഞാനൊരു കാര്യം കൂടി ഉറപ്പിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഞാനിപ്പോൾ പറയുന്നത്, ഞങ്ങൾ പാർട്ടിയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, ഗൗരവമായുള്ള ചർച്ച നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ടും നടത്തണം. എല്ലാ പ്രസ്ഥാനങ്ങളായിട്ടും ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ജനങ്ങളുടെ ഐക്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കുറച്ച് ആൾക്കാരിത് വേണമെന്ന് പറഞ്ഞാലും 99% ആൾക്കാരും ഇത് വേണ്ടാതെ പറയുള്ളൂ. ഇപ്പോൾ കേരളത്തിലൊരു ഒരു എന്താ പറയുക, വൈകുന്നേരത്തെ ടി വി ചാനലിൽ കാണില്ലേ, യെസ് ഓർ നോ അടിച്ചോളം പറയില്ലേ? ഇപ്പോൾ ഏത് ചാനലിലും ഇത് അടിക്കാൻ പറഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയണ 80% ആൾ 90% ആൾ നോ അടിക്കും. ജനങ്ങളൊക്കെ പേടിച്ചിരിക്കാട്ടോ, ഓളും കൂടി വന്നോടുകൂടി. അപ്പോൾ ആൾക്കാർക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ആൾക്കാർ പേടിക്കുന്നറിയോ, ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് പോയപ്പോൾ അവിടെ ചർച്ച ചെയ്യണം. ഈ അതിവേഗ പാതയിൽ കൂടെ പോണവരുടെ പേര് മാത്രമല്ല കാശ് വരിക, നമ്മുടെ തീവണ്ടി കൂടെ പോണവരുടെ പേരും ഈ നഷ്ടം നികത്താനുള്ള ആൾക്കാർ ചർച്ച ചെയ്യണം. എന്തോ അവരുണ്ടാവുമെന്ന് അറിയില്ല നമുക്ക്. പക്ഷേ സാധാരണ കോമൺ മാൻ, സാധാരണ മനുഷ്യർ ചർച്ച ചെയ്യണം. കാരണം ഈ ടോളിൻ്റെ അനുഭവമാണ് അവരുടെ മുമ്പിൽ. 90 rupees എടുത്ത് കൊടുക്കുമ്പോഴല്ലേ, 95 rupees എടുത്ത് കൊടുക്കണ്ടേ? ഒക്കെ കൊടുക്കണ്ടേ? കാശ് ഓരോ തരത്തിൽ മനുഷ്യൻ്റെ ചെലവിൽ വരുന്ന ബാധ്യതകൾ വരുമ്പോഴാണ്. ഞാൻ ഒരു ചെറിയ കണക്ക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. 1 rupee അരിക്ക് കൂടിയാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് കണക്കൂട്ടി പോയി. അപ്പം നെൽപ്പാട് ഇതിൽ എത്ര ഏക്കർ പോകും? ഇന്ന് പഞ്ചായത്ത് മെമ്പറോട് ഞാൻ പറഞ്ഞത് പോയി പഞ്ചായത്തിൽ പരിശോധിക്കാം. ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിച്ചതായിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് റവന്യൂ മന്ത്രി കടൂർ പ്രകാശിൻ്റെ പ്രസ്താവന എന്ന പത്രത്തിൽ. ഇന്നലെ എല്ലാ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും കൃഷി ഓഫീസിലും ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തർക്കമൊക്കെ വേറെ മാറ്റി വയ്ക്കും. സർക്കാർ പറയുന്നത് നമ്മൾ വിശ്വാസത്തിലെടുക്കും. ആ ഡാറ്റാ ബാങ്ക് നോക്കിയിട്ട് നെൽപ്പാടം ഉള്ള സ്ഥലത്ത് കൂടെ കേരളത്തിൽ ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര ഏക്കർ, എത്ര ഹെക്ടർ ഉണ്ടോ? അപ്പോൾ 2.5 lakh നെൽപ്പാടം ഇനി ബാക്കിയുള്ളൂ. 9 lakh ബാക്കി ഇപ്പോൾ 2.5 75% തൂർത്ത് 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 ഓടി പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ഓടി നെൽപ്പാടം തൂർത്ത് തൂർത്ത് പോയിരുന്നു. അപ്പോൾ ഈ 2 lakh ഉള്ളൂ. 40 lakh ടൺ അരിയാണ് നമുക്ക് ആവശ്യമുള്ളത്. കണക്കുകൾ കൃത്യമായുള്ള കണക്കുകളാണ്. നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണമാണല്ലോ കഴിക്കുന്നത്. ആ അരി ഭക്ഷണത്തിൻ്റെ കണക്കനുസരിച്ച് റേഷൻ കടയിൽ കൂടെ കിട്ടുന്ന അരിയായാലും എല്ലാം കൂടി നോക്കുമ്പോൾ 40 lakh ടൺ അരി വേണം. നമ്മളിപ്പോൾ ഈ സംരക്ഷിക്കുന്ന നിയമം, ആ നിയമം കൊണ്ടുവന്ന വ്യക്തിയാണ് ഞാൻ അന്നത്തെ മന്ത്രി എന്ന നിലയിൽ. ആ നെൽവയൽ നിയമം അനുസരിച്ചാണെങ്കിൽ ഇനിയുള്ള ഈ 2.5 lakh സംരക്ഷിച്ച് നിർത്തിയാൽ ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്താൽ, കഠിനാധ്വാനം ചെയ്ത് കൃഷി ചെയ്താൽ 8 lakh ടൺ അരി നമുക്കുണ്ടാകും. അപ്പോഴും 32 lakh അരി എവിടെ നിന്ന് വേണം? 32 lakh ടണ്ണാണ്. ഒരു ടണ്ണ് എത്ര കിലോ? കുട്ടികളൊക്കെ ചോദിക്കണം, ഞാനും ഇന്നലെ സംശയിച്ചു ചോദിക്കുന്നു. എന്നിട്ട് വല്ല ടി വിയിലൊക്കെ പറഞ്ഞിട്ട് ചാനലിൽ പറഞ്ഞിട്ട് അബദ്ധം ഉണ്ടാകുന്ന ചെടികേട് വെച്ച് ഭാര്യയായിട്ട് ചോദിച്ചു. പെട്ടെന്ന് സംശയം 1000 kilo 1000 kilo 1000 kilo 1 ton 1000 kilo. അപ്പം 32 lakh ടണ്ണ അരി ഇപ്പം കേരളത്തിൻ്റെ വെളിയിൽ നിന്നാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഞാനൊക്കെ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ നിങ്ങളത് ആൾക്കാരെ പറയുന്നത് 32 lakh ടണ്ണ. അപ്പോൾ 32 lakh ഇട്ടു 1000 ടണ്ണല്ലേ, കിലോ കിട്ടുള്ളൂ. അപ്പോൾ 3 rupees അരിക്ക് കൂടും. ഒരു 2 ആഴ്ച കൂടും, അല്ലെങ്കിൽ 3 ആഴ്ച കൂടും കൂടും. അപ്പോൾ 6 lakh ടണ്ണ അല്ലെങ്കിൽ 8 lakh ടണ്ണ അരി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ 32 lakh നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരുന്നത്, കിട്ടുന്നു അല്ലെങ്കിൽ കൊണ്ടുവരുന്നു. പുറത്തെ സംസ്ഥാനത്ത് ഒരു വരൾച്ച ഉണ്ടായി കൃഷി, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി കൃഷി പോയാലോ, എവിടെ നിന്ന് അരി വരിക? അരി വരുമോ? വരുമോ? അപ്പോൾ ഇതൊന്നും വലിയ ശാസ്ത്രമൊന്നുമല്ല. അരി വരുമോ? വരില്ല, ഉറപ്പല്ലേ. അരി വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ കഴിക്കുക? അവസാനം എത്തുക എവിടേക്കാണ്? പട്ടണിയിലേക്കല്ലേ, പട്ടണിയിലേക്കല്ലേ എത്തുക? 1960 ഇവിടെ പട്ടണി ഉണ്ടായിട്ട് ഞാനിന്ന് RVG മേനോൻ എഴുതിയൊരു ലേഖനം വായിച്ചു. 1960 പട്ടണിക്കാലത്ത് പുറത്തുനിന്നുള്ള അരി വരലും നിന്നു, വലിയ സമരമായി. ഇവിടെ ഒരു സ്ഥലത്തും അരി കിട്ടാനില്ല. അപ്പോൾ ആൾക്കാർ കടകളിലൊക്കെ പോയി കൊള്ളടിക്കലായി, റേഷൻ കട കൊള്ളടിക്കലായി. അപ്പോൾ സഞ്ചിയിൽ കിട്ടുന്ന അരിയൊക്കെ എടുത്ത് പോകുമ്പോൾ ഒരാൾ ഒരു മുണ്ട് മാത്രമേ ഉള്ളൂ, അയാളുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അയാൾ ഈ മുണ്ട കഴിച്ചു. എന്നിട്ട് ഈ അരി ആ മുണ്ടിൽ കെട്ടിയിട്ട് അയാൾ തലയിൽ വെച്ച് ഇങ്ങനെ അറുതി നഷ്ടത്തെ പോലെ ഓടുന്നൊരു ചിത്രം ഇന്ന് അറിവിഞ്ച് പേരൻ്റെ ലേഖനത്തിൽ ഞാൻ വായിച്ചിട്ട് രാവിലെ വായിച്ചു. എങ്ങനെയാണ് പട്ടിണി വരിക എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു 2 rupees 3 rupees അരിയുമ്പോൾ കൂടിയപ്പോൾ തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എത്ര കോടി രൂപ
പുറത്തേക്ക് പോയത് ഇപ്പോൾ കൂട്ടേണ്ട വീട്ടിൽ പോയിട്ട് മക്കളോടൊക്കെ ഇരുന്നപ്പോൾ ഇരുന്ന് കൂട്ടി നോക്കുക. അപ്പം അറിയാം എത്ര ഭീമമായ നഷ്ടം സംഭവിക്കും. അപ്പം ഈ ഉള്ള നെൽപ്പാടം കൂടി നമ്മുടെ ഇല്ലാണ്ടായാലോ എന്തായിരിക്കും? ഇപ്പം 6 ലക്ഷം ടൺ അല്ലെങ്കിൽ 8 ലക്ഷം ടൺ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് അരിയുണ്ട്. ഈ കുറച്ച് അരി ഉള്ളത് കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വരുന്ന അരിയുടെ ഒരു ബാർഗേൻ ചെയ്യാനും പറ്റും വിലയിലൊക്കെ. നമ്മുടെ കയ്യിൽ ഒരു മണി പോലും അരിയില്ലാത്ത സ്ഥിതി വന്നാലോ? അവൻ 100 രൂപ നാളെ ഒരു കിലോ അരിക്ക് പറഞ്ഞാൽ 1 കിലോ അരിയുടെ വില 100 രൂപയാണ്. അതാണ് ഇന്നത്തെ മാർക്കറ്റിംഗ് സിസ്റ്റം. അപ്പോൾ കേരളത്തിലെ നെൽപ്പാടങ്ങൾ ഉള്ളത് റോഡിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണോ വേണ്ടേ, അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാൻ സൂക്ഷിച്ചു വയ്ക്കുക വേണ്ടേ? ഇതൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ചർച്ചയിൽ കൊണ്ടുവരണം. പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പരിപൂർണമായി ഈ സമരത്തിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. ഞങ്ങളൊക്കെ ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ചില ചർച്ചകൾക്ക് നിവേദനങ്ങളൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന 12-ാം തീയതി ഡേറ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. 12-ാം തീയതി ഒക്ടോബർ 12-ാം തീയതി ഈ വിഷയങ്ങളിൽ ഇടപെടാനായി കുറച്ചുകൂടി ഇത്തരം സമരങ്ങൾ കൈക്കാട്ടും കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പോസ്കോ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഒറീസയിലെ പോസ്കോ സമരം 7 വർഷമായി നയിച്ചുകൊണ്ടിരിക്കുന്ന 10,000-ക്കണക്കിന് സ്ത്രീകളും ആദിവാസികളും കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന സമരമാണ്. ആ സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന അഭയ് സാഹു മുൻ MP ആണ്. അദ്ദേഹം പാർട്ടിയുടെ ഒരു വലിയ ലീഡറായിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് ആ സമരത്തിൻ്റെ മുഖ്യ നേതാവ്. അദ്ദേഹം കേരളത്തിൽ 3 ദിവസങ്ങളിലായിട്ട് ഇത്തരം സമരങ്ങളെ കാണാനും മനസ്സിലാക്കാനുമായിട്ട് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ ടോൾ വരുന്ന സമരവും ഒക്കെ ശക്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ തൃശ്ശൂർ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആറന്മുള വിമാനത്താവളത്തിൻ്റെ അവിടേക്ക് വരാൻ പോകുന്നുണ്ട്. 12-ാം തീയതി നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാനും ഈ മേഖലയിൽ വെച്ച് നടത്തപ്പെട്ടിട്ടുള്ളത് ബന്ധുകുമാർ വർമ്മ അവിടെ ബന്ധപ്പെട്ട് അന്വേഷിക്കണം. എന്തായാലും ടോളുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് എന്തായാലും പാലിയേക്കര ഭാഗത്ത് നമുക്ക് നടത്തേണ്ടി വരും. ഒരു സന്ദർശന അദ്ദേഹത്തിന് നമുക്ക് ഈ മേഖലയിലും വയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ ഇതൊരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആക്കിയിട്ട്, ഇതൊരു കേരളത്തിൻ്റെ മാത്രം ഇഷ്യൂ അല്ല, ഇത് കേരളത്തിലെ മാത്രം ജനങ്ങളുടെ ഒരു വിഷയമായിട്ടല്ല, ഇതൊരു അഖിലേന്ത്യാ പ്രശ്നം എന്ന രീതിയിൽ നമുക്ക് ഏറ്റെടുക്കണം. ആ ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം. അപ്പോൾ കക്ഷി രാഷ്ട്രീയ തർക്കത്തിലേക്കൊന്നും കൊണ്ടുപോകരുത്. ഇതിനകത്ത് രാഷ്ട്രീയമോ പാർട്ടിയോ അല്ല വിഷയം. ഒരു വീട്ടിൽ തന്നെ 4 പാർട്ടിയൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു പാർട്ടി ഇതിന് സപ്പോർട്ട് ചെയ്തു, കുറ്റാട്ടുകാരിയുടെ 2 പാർട്ടി ആണെങ്കിൽ ഒരാൾ സപ്പോർട്ട്, ഒരാളെ വീട് പോയത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും വേണ്ട. ഇതിനകത്ത് അങ്ങനെ രാഷ്ട്രീയ തർക്കത്തിലേക്കൊന്നും കൊണ്ടുപോകാതെ നമ്മുടെ ന്യായമായ ഒരാവശ്യം എന്ന രീതിയിൽ തന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, നാടിൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ വിജയം ജനങ്ങളുടെ പക്ഷത്തന്നെയായിരിക്കും. കുറച്ച് കാലം നമ്മൾ ദ്രോഹിക്കാനും ബുദ്ധിമുട്ടിക്കാനും പറ്റും. ആത്യന്തികമായിട്ട് ഇതിൻ്റെ വിജയം നമ്മൾ, പക്ഷെ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ആ ടോണിൽ പറ്റിയ പോലെ കെടിയിൽ കഴുത്ത് വെച്ച് കൊടുത്താൽ പിന്നെ ചിലപ്പോൾ കഴുത്തെടുക്കാൻ പറ്റിയത് അതിൻ്റെ കരുവ് പറഞ്ഞു പാലിയേക്കര ടോൺ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇതിന് പുറമൊരു അപകടം കൂടി വരുന്നുണ്ട് ചാലക്കുടിക്കാർക്ക്. അതായത് ഇപ്പോൾ എമർജി കേരളയിൽ തീരുമാനമായ ഒരു പ്രോജക്റ്റ് കൂടിയുണ്ട്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ഒരു അതിവേഗ വ്യവസായ, അതും റോഡിൻ്റെ 2 സൈഡിൽ കൂടെ സ്ഥലം. അപ്പോൾ ഇടുക്കി എന്നൊരു പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് റോഡിൻ്റെ ഇപ്പോഴുള്ള മെയിൻ റോഡിൻ്റെ 2 വശമാണ്. അപ്പോൾ നിങ്ങൾക്ക് പുരട്ടിയിൽ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടാവില്ല, അപ്പുറത്തെ ഭാഗത്തേ വരുന്നുള്ളൂ. ഇപ്പോഴുള്ള റോഡിൻ്റെ 2 വശത്ത് എത്രയും മീറ്റർ എടുത്ത് അത് പറയുമ്പോൾ അതൊക്കെ നെൽപ്പാടാണ്. ഒരു നെൽപ്പാടം പോകുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂ വീണ്ടും വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ വളരെ കരുതലും ജാഗ്രത ഉണ്ടാവണം. ഇപ്പോൾ കൊടകര കമ്പറ്റി ഉണ്ടായി, തൃശ്ശൂരിൻ്റെ വടക്കൻ ഭാഗത്തിനൊക്കെ കമ്പറ്റി ഉണ്ടായി. ഇതിനൊക്കെ ഒരു ഏകോപനമായിട്ട് ഞാൻ കോട്ടയത്തുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചു. കോട്ടയത്തിന് വലിയ ആക്ഷൻ കൗൺസിലും ഇതിൻ്റെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞു. നല്ലവണ്ണം ആൾക്കാരുണ്ട്. ഇനി എറണാകുളത്തുണ്ട്. ഒരു സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഇതിനൊരു അങ്ങനെ ആലോചനകൾ നടക്കുന്നുണ്ട്. ആ ആലോചനകളൊക്കെ വരുമ്പോൾ
കുറച്ചുകൂടി ഇതിൽ ഒറ്റപ്പെട്ടവരൊന്നുമല്ല, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വലിയ ജനകീയ സമ്പർക്കത്തിലേക്ക് ഈ വിഷയങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. നിങ്ങളിത്രയും സാധിച്ച് ഇത്രയും നല്ല രീതിയിൽ ഒരു ഇവൻ്റാക്കി കൊണ്ടുവന്നത് ഇവിടെയുള്ള സഹോദരിമാരും ഉപമാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ചിരുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നമുക്കിതൊരു വലിയ പ്രസ്ഥാനമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് എപ്പോഴും നിങ്ങളുടെ കൂടെ ഇത്തരം പരിപാടികളിൽ ഉണ്ടാകും എന്ന് ഒന്നുകൂടി അറിയിക്കുന്നു.